ഈ ദൈറായിയുടെ ഭാഷ ആരാധനാ ഭാഷ അറമായ അഥവാ സുറിയാനി ഭാഷയാണ് പൗരസ്ത്യ സുറിയാനി ഭാഷ കാരണം ദൈവവെളിപാടിൻ്റെ ഭാഷയായിട്ട് ഈ നാട്ടിലേക്ക് കടന്നു വരാൻ ദൈവം അറിഞ്ഞ് അനുവദിച്ച അനുഗ്രഹിച്ച ഒരു ഭാഗ്യമാണിത് നമ്മുടെ സഭയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം 12 പേരിൽ ഒരാളായ തോമസ് മാതൃഭാഷ ഈശോയുടെ മാതാവിൻ്റെ സ്നേഹന്മാരുടെ മാതൃഭാഷ അത് അവരുടെ കാലഘട്ടം എന്ന് പറഞ്ഞൊരു പരിവർത്തനം ആരംഭിച്ച് 2 നൂറ്റാണ്ടുകൾ കൊണ്ട് ക്രൈസ്തവ അറമായ ഭാഷയുടെ യഥേശായി വികാസം പ്രാപിച്ച ഭാഷ സോളമൻ രാജാവിൻ്റെ കാലം മുതൽ ഈ നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ നിലവിലിരുന്ന ഉപയോഗത്തിൽ ആരെങ്കിലും ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷ സെൻ്റ് എഫ്രൈമിനെ പോലെ ഉള്ളവരാണ് പ്രാർത്ഥിച്ച ഭാഷ നിനിവയിലെ ഇസഹാക്കിനെ പോലുള്ള ഒരു വ്യക്തിയുടെ ബൈബിൾ ധ്യാനങ്ങൾ സഭയ്ക്ക് കരകരമായ ഭാഷ ഇത് പ്രാർത്ഥനയുടെ ഭാഷയാണ് ഇതുപോലെ ഒരു ഭാഷ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സാരം ഉൾക്കൊള്ളുന്നൊരു ഭാഷ ഭൂമുഖത്ത് വേറെ ഉണ്ടായിട്ടുള്ളതല്ല ഇന്ന ഭാഷയിൽ പ്രാർത്ഥിക്കാവൂ എന്ന് ദൈവം പറഞ്ഞിട്ടില്ല പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ചെയ്യുന്ന ഭാഷ ഏതാണ് ആ ഭാഷയിൽ പ്രാർത്ഥിക്കണം പിന്നെ നമ്മുടെ പൂർവികരുടെ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് ഭാഷയ്ക്ക് എന്നാണ് പതിത്വം പറ്റിയത് മലയാളം ഉള്ളതിനേക്കാളും മനോഹരമായ പ്രാർത്ഥനാ ശൈലികളുള്ളത് സുറിയാനിയിലാണ് ഇംഗ്ലീഷിലും അതിൻ്റേതായ ശൈലി ഉണ്ടാകും പക്ഷേ ഇംഗ്ലീഷിലല്ല തോമാസയോടെ നമ്മുടെ പൂർവികരെ പഠിപ്പിച്ചത് അന്ന് മലയാളം വിചാരിച്ചിരുന്നു ഇനി യേശുമിശിയായി പഠിപ്പിച്ച പ്രാർത്ഥന ആ ഭാഷയിൽ ചെല്ലുമ്പോഴുള്ള സൗകുമാര്യമോ സ്വർഗീയമായ അനുഭൂതിയോ ഇതര ഭാഷകളിൽ കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല സുറിയാനി ഗീതങ്ങൾ ദൈവാരാധനയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ദൈവാരാധനയ്ക്ക് ഉണ്ടാകുന്ന ഭംഗി അല്ലെങ്കിൽ സുറിയാനി ഗീതങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ച് ഒന്ന് പറയാം സുറിയാനി ഗീതങ്ങളെ കുറിച്ച് കാര്യമായ അറിവൊന്നും എനിക്കില്ല ഒന്ന് സംഗീതത്തെക്കുറിച്ച് എനിക്കറിവില്ല പഠിച്ചിട്ടില്ല സംഗീത വാസനയും തീരെയില്ല സുറിയാനി ഗീതങ്ങൾ പാടുന്ന കേൾക്കുമ്പോൾ മലയാള ഗീതങ്ങൾ പാടുന്നതിനേക്കാൾ ഉപരി എൻ്റെ മനസ്സ് ദൈവിക മേഖലയിലേക്ക് ഉയരുന്നതായിട്ട് എനിക്ക് മാത്രമല്ല കൊച്ചുകുട്ടികൾക്ക് പോലും തോന്നുന്നു അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് തോന്നിയ ആകർഷണമാണ് എന്നെ ഈ നിലയിലെത്തിച്ചത് അപ്പോൾ എൻ്റെ ഇടവകയിൽ ചെറുപ്പകാലത്ത് സുറിയാനി ഗീതങ്ങളും പ്രാർത്ഥനകളും ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ ആകർഷണം അറിയത്തിൽപ്പെട്ടാണ് ഞാൻ വൈദിക ലോകത്തേക്ക് പ്രവേശിച്ചത് ഇപ്പോഴും ഈ ദയറായി ചെന്ന് സന്തോഷപൂർവ്വം സമയം ചെലവഴിക്കുന്നതിന് കാരണമായി തീരുന്നത് ആ കുട്ടിക്കാലത്ത് കേട്ട ഗീതങ്ങളാണ്